എന്തുകൊണ്ടാണ് നമ്മളൊക്കെ സമസ്തയെ സ്നേഹിക്കുന്നത്? നമ്മൾ എന്തുകൊണ്ടാണ് സമസ്തക്കാരായത്? ഞാൻ ഇവിടെ കുറേ കണക്ക് പറഞ്ഞു, മദ്രസകളുടെ കണക്ക് പറഞ്ഞു, സമസ്ത ചെയ്യുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ പറഞ്ഞു. അതുകൊണ്ടാണോ നമ്മൾ സമസ്തക്കാരായത്? സമസ്ത എഞ്ചിനീയറിംഗ് കോളേജ് നടത്തുന്നുണ്ട്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നടത്തുന്നുണ്ട്, അതുകൊണ്ടാണോ നമ്മൾ സമസ്തക്കാരായത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗത്തിന് വേണ്ടി, ഈ രാജ്യത്തിന് വേണ്ടി, ഇവിടെ മതേതരത്വവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി, ഈ രാജ്യം മനോഹരമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി, ഇവിടെ ശരീഅത്ത് സംരക്ഷിക്കപ്പെടാൻ, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ, നമ്മുടെ സ്ഥാപനങ്ങളും പാരമ്പര്യവും നിലനിന്നു പോകാൻ, അതിനൊക്കെ വേണ്ടി ബഹുമാനപ്പെട്ട സമസ്ത ഇടപെടുന്നുണ്ട്. എട്ടിലേറെ കേസുകൾ സുപ്രീം കോടതിയിൽ സമസ്ത കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ടതുണ്ട്, ബാബരിയുമായി ബന്ധപ്പെട്ട കേസുണ്ട്, ശരീഅത്തുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്, ജുവൈനൽ ആക്ടുമായി ബന്ധപ്പെട്ട കാര്യമുണ്ട്. ഇങ്ങനെയുള്ള പൊതുവായ പല വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് സമുദായവും ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സമസ്ത ഇടപെടുന്നുണ്ട്. സമസ്ത വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും അവകാശ പോരാട്ടങ്ങളും സമരം ചെയ്യേണ്ട കാര്യങ്ങളിൽ സമരങ്ങളും, അതിലൊക്കെ സമസ്ത ഇടപെടുന്നു. ഇനി ചില ആളുകളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് സമസ്ത മദ്രസ മാത്രം നടത്തിയാൽ മതി, അത് സമസ്തയുടെ പാരമ്പര്യമല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ സ്ഥാപിക്കപ്പെട്ട കാലം മുതൽ വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെയും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെയും വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരുടെയും ബഹുമാനപ്പെട്ട ശാലിയാത്തിയുടെയും കുത്തുബി തങ്ങളുടെയും ആ കാലഘട്ടം മുതൽ ശംസുൽ ഉലമയുടെയും കണ്ണിയത്ത് ഉസ്താദിന്റെയും കാലഘട്ടത്തിലും ഇപ്പോഴും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇടപെടേണ്ട വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നു. അനിവാര്യമാണെന്ന് തോന്നുന്ന വിഷയങ്ങളൊക്കെ സമസ്ത ഇടപെടും. അതുകൊണ്ട് ആരും ഇത് കേവലം ഒരു മൊല്ലമാരുടെ മദ്രസ മാത്രം നടത്തുന്ന ഒരു സംഘടനയായി കാണണം എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് തെറ്റുപറ്റി. അവര് പറയാം അങ്ങനെയുള്ള കാര്യങ്ങളും സമസ്ത ഇടപെടണ്ട, വഖഫ് വിഷയത്തിലൊന്നും സമസ്ത ഇടപെടണ്ട. വഖഫ് കേരളത്തിലെ വഖഫ് സ്വത്തുക്കൾ ഏറ്റവും കൂടുതൽ വഖഫ് സ്വത്തുക്കൾ, അതിന്റെ ആധാരം പരിശോധിച്ചാൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അതിന്റെ മേൽനോട്ടം വഹിക്കാനും ഏതെങ്കിലും വഖഫുകൾ അന്യാധീനപ്പെട്ടാൽ അത് സമസ്ത ഏറ്റെടുത്ത് നടത്താനുമാണ് ആധാരങ്ങളിൽ പോലും ഭൂരിപക്ഷം വരുന്ന വഖഫിന്റെ രേഖകളിൽ അത് വഖഫ് ബോർഡിന് പോലും അത് പരിശോധിച്ചാൽ ബോധ്യപ്പെടും. പിന്നെ സമസ്ത ഇടപെടണ്ടേ? സമസ്ത ചിലപ്പോ സമരം ചെയ്യും, അവകാശങ്ങൾ നേടിയെടുക്കും, അതൊക്കെ സ്വാഭാവികമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, പക്ഷെ അതിനപ്പുറത്ത് നമ്മള് സമസ്തക്കാരായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആഗ്രഹിച്ചിട്ടല്ല. നമുക്കൊരു കാര്യം ഉറപ്പാണ്, സുന്നികളായി നമ്മൾ ജീവിക്കുന്നു, സുന്നികളായി നമുക്ക് മരണപ്പെടണം. സുന്നികളായി ജീവിച്ച് സുന്നികളായി മരണപ്പെട്ടു പോയ ഒരുപാട് മഹാന്മാരെ നമുക്കറിയാം. ശംസുൽ ഉലമയുടെ വഫാത്ത് നമുക്കറിയാം, കണ്ണിയത്ത് ഉസ്താദിന്റെ വഫാത്ത് നമുക്കറിയാം, ബഹുമാനപ്പെട്ട മഹാനായ കോയക്കുട്ടി ഉസ്താദിന്റെ, ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിന്റെ, കൂട്ടുമല ഉസ്താദിന്റെ, ബഹുമാനപ്പെട്ട പറപ്പൂർ ഉസ്താദിന്റെ, ബഹുമാനപ്പെട്ട മരക്കാർ ഉസ്താദിന്റെ, ഒരുപാട് മഹാന്മാർ, പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ വഫാത്തായി പോയ മാസം കൂടിയാണ് ഈ റബീഉൽ ആഖർ. അവരെയൊക്കെ നമ്മൾ അനുസ്മരിക്കുന്നു. സത്യത്തിൽ എന്തൊരു വലിയ മഹാത്ഭുതമാണ്! ആരാണ് തൗഹീദിന്റെ ആളുകൾ കേവലം മങ്ങാടിയിൽ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കലല്ല, എന്നിട്ട് കുനൂത്തും അള്ളാഹിനോട് നിസ്കാരത്തിനും കൂട്ടപ്രാർത്ഥന നടത്തുന്നതും അത് വ്യഭിചാരത്തെക്കാൾ വലിയ തിന്മയാണെന്ന് പ്രസംഗം നടത്തുന്നവരല്ല. പാണക്കാട്ട തങ്ങന്മാർക്ക് മുത്തുനബിയോട് കുടുംബ ബന്ധമില്ല എന്ന ഏറ്റവും വലിയ അധർമ്മത്തിന്റെ അശ്ലീലത്തിന്റെ വിവരം വിളമ്പുന്നതല്ല. യഥാർത്ഥത്തിന്റെ തൗഹീദിന്റെ ആളുകൾ ലാ ഇലാഹ ഇല്ലല്ല എന്ന കലിമ ചൊല്ലി മരണപ്പെട്ടു പോയവരാണ്, ഉലൂഹോടുകൂടെ മരണപ്പെട്ടു പോയവർ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ഉറക്കെ ചൊല്ലി മരണപ്പെട്ടു പോയവർ. നല്ല ദിവസങ്ങളിൽ, നല്ല രാവുകളിൽ എല്ലാ ഒരുക്കത്തോടുകൂടെ പുഞ്ചിരിയോടെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കൊതിപ്പിക്കുന്ന മരണങ്ങൾ, അതല്ലേ ഈ മഹാന്മാരുടെ ഓരോരുത്തരുടെ ചരിത്രവും അവരുടെ അനുഭവ നിമിഷങ്ങളും പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുക. കണ്ടവരും അനുഭവിച്ചവരും ഈ സദസ്സിൽ പോലും ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മുടെ ആട്ടിപത്ത് നന്നാവാൻ
നമ്മുടെ യഥാർത്ഥ സുന്നത്തെ ജമാഅത്തിന്റെ സിറാത്തുൽ മുസ്തഖീമിന്റെ വഴിയിൽ മഹാന്മാരുടെ വഴിയിൽ ജീവിച്ച് നല്ല നിലക്ക് മരിച്ച് അവരോടൊപ്പം പരലോകത്ത് ഒരുമിച്ച് കൂടുക ഈ ഒറ്റ ലക്ഷ്യത്തോടെ കൂടിയാണ് നമ്മളൊക്കെ സമസ്തക്കാരായത് നമ്മുടെ ലക്ഷ്യം ആത്മീയ ലക്ഷ്യമാണ് പിന്നെ ദുനിയാവിൽ ജീവിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ വിദ്യാഭ്യാസം വേണം മതവിദ്യാഭ്യാസം വേണം നമ്മുടെ അസ്തിത്വം വേണം അവകാശം വേണം അതൊക്കെ സംരക്ഷിക്കാൻ ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട സമസ്തയോടൊപ്പം നമ്മൾ അതിലൊക്കെ ശക്തമായി മുന്നോട്ട് പോകുന്നു ആത്യന്തികമായ നമ്മുടെ ലക്ഷ്യം സുന്നത്ത് ജമാഅത്ത് സംരക്ഷിക്കപ്പെടണം സുന്നികളായി ജീവിച്ച് സുന്നികളായി നമുക്ക് മരിച്ച് ആ മഹാന്മാരോടൊപ്പം സുഖലോക സർവത്തിൽ ഒരുമിച്ച് കൂടണം ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും